എല്ലാവർക്കും വിനീത നമസ്കാരം. നമ്മുടെ രാജ്യം ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അടുത്ത വർഷം പാകിസ്ഥാനിൽ വെച്ച് നടക്കാൻ ഇരിക്കുന്ന ICC 2020 ടൂർണമെന്റ്, ഏഷ്യ കപ്പ്, ഈ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷണം ഇപ്പോ ICC പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരം. പക്ഷേ ആ മത്സരത്തിൽ ഇപ്പോ ഭാരതം പിന്മാറിയിരിക്കുകയാണ്. ഇന്ത്യ അതിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റ് രാജ്യത്തേക്ക് എവിടെയെങ്കിലും മാറ്റിവെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ കളിക്കുള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള കരുത്തിട്ടുള്ളൊരു തീരുമാനം ഇപ്പോൾ ഭാരതം കൈക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തേക്ക് ഇസ്ലാമിക ഭീകരവാദികളെ നുഴഞ്ഞുകയറ്റാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന, പരിശീലനം നടത്തുന്ന, ഒരുപാട് തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാനില് ഭാരതം പോയി ക്രിക്കറ്റ് കളിച്ചിട്ട് അവർക്ക് ആ ടൂർണമെന്റ് വഴി കിട്ടുന്ന സാമ്പത്തികം അവരുടേതായിട്ടുള്ള മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥിതിക്ക് നിൽക്കാനായിട്ട് ഭാരതത്തിന് തൽക്കാലം താല്പര്യമില്ല. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം വരുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഇവിടെയുള്ള തെരുവോരങ്ങളിൽ പാകിസ്ഥാനെ ജയ് വിളിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചിട്ടുള്ള ഒരുപാട് സുഡാപ്പി ഭീകരന്മാർക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ നല്ല രീതിയിലുള്ള കുരുപൊട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ കുരുപൊട്ടുന്ന ആളുകളോട് ഇന്ത്യ മഹാരാജ്യം ഇനി ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, ഭാരതത്തിന്റെ സൈന്യത്തിന്റെ തലയെറത്ത് കൊണ്ടുപോയിട്ട് ആ തലയെറത്തവന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയത് പാകിസ്ഥാനിലുള്ള ഭീകരവാദികളല്ല എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രസ്താവന നടത്തിയിട്ട് അതിന്റെ കൃത്യമാസം ഭാരതത്തിൽ വന്നുകൊണ്ട്, രാജസ്ഥാനിൽ വന്നുകൊണ്ട് ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കൂടെ ഇരുന്ന് ബിരിയാണി കഴിച്ചിട്ടുള്ള മന്ത്രിമാരുള്ള പാകിസ്ഥാൻ, ആ മന്ത്രിമാർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്ന മൻമോഹൻ സിംഗ് അടക്കമുള്ള നിരവധി ഈ പറയുന്ന രാജ്യദ്രോഹികളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളല്ല ഇനി ഈ രാജ്യം ഭരിക്കുന്നതെന്ന് നിങ്ങളെപ്പോലെയുള്ള സുഡാപ്പി ഭീകരന്മാരെ ഈ ക്രിമികീടങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോ രാജ്യമെടുത്തിരിക്കുന്ന തീരം. ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള സംഭവം ഉണ്ടായില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ICC എന്ന് പറയുന്ന ഈ ക്രിക്കറ്റ് ബോർഡിന്, ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഈ ക്രിക്കറ്റ് ബോർഡിന് ഉള്ള പ്രധാനപ്പെട്ട വിഷയം, ഇതിലെ 70% സാമ്പത്തികം ഈ ക്രിക്കറ്റ് ബോർഡിലേക്ക് വരുന്നത് അത് BCCI ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ സാമ്പത്തികമാണ്. ആ സാമ്പത്തികങ്ങളെ ലാഭം വഴിയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഇന്ന് ലോകത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെ കൃത്യമായിട്ട് അറിയാം. ലോകത്തിൽ എവിടെ ഒരു ക്രിക്കറ്റ് മത്സരം ഉണ്ടായി കഴിഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ കാണികളായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ആ ക്രിക്കറ്റിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ്. ആ ക്രിക്കറ്റുകളിൽ മാത്രമാണ്, ആ കളികളിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കാറെന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തിന്, ഈ ഭീകര രാഷ്ട്രത്തിന് ക്രിക്കറ്റ് കൊണ്ട് അതിന് ഒരു വലിയ സംഭവം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇനി തൽക്കാലം താല്പര്യമില്ല. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ ഉടലെടുത്തുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ ആയിക്കൊണ്ട് ദാരിദ്ര്യത്തിന്റെ ആ ഒരു എന്താ പറയുക കുപ്പത്തൊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോ ഇതിൽ നിന്ന് ഒരു വലിയ സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത അല്ലെങ്കിൽ ഗൾഫ് രാജ്യമായിട്ടുള്ള ഖത്തറിൽ ഒരു മത്സരം നടക്കുന്നുണ്ടല്ലോ, ലോകകപ്പ് ഫുട്ബോൾ. ഈ ഫുട്ബോൾ ഖത്തറിൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഏഷ്യ കപ്പ് ക്രിക്കറ്റെങ്കിലും ഞങ്ങൾക്ക് കൂടെ നടത്താനുള്ള ഒരു സാഹചര്യം ICC ഒരുക്കി തരണം എന്നുള്ള രീതിയിലേക്കാണ് ഈ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാന്റെ ഈ ആഗ്രഹം ദുരാഗ്രഹമാണ്. ഒരു കാരണവശാലും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പാകിസ്ഥാനിൽ കളിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിൽ വെച്ചുകൊണ്ട് ഏഷ്യ കപ്പ് എന്ന് പറയുന്ന ഈ സംവിധാനം നടത്താനുള്ള കാര്യം ഉണ്ടാകില്ല. അങ്ങനെ ഒരു ടൂർണമെന്റ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് എന്തായാലും ICC തയ്യാറാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തിലെ അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ലോക ക്രിക്കറ്റിനെ ഒരു കാരണവശാലും പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് തലയിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു ഈ ഭാരതത്തിനില്ല. ഉദാഹരണത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് പാകിസ്ഥാന്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ശ്രീലങ്ക, അയൽരാജ്യമാണ്, ഈ ശ്രീലങ്കയുടെ കളിക്കാര് പാകിസ്ഥാനിൽ വന്നുകൊണ്ട് ഒരു ടൂർണമെന്റ് പങ്കെടുക്കാമെന്ന്, ഈ ടൂർണമെന്റ് പങ്കെടുക്കാമെന്ന സമയത്ത് അവർക്കെതിരെ ഭീകരാക്രമണം, ആ പറയുന്ന ശ്രീലങ്കൻ കളിക്കാർക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിലെ പന്നികൾ. ഈ പന്നികൾക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇത്. ശ്രീലങ്കൻ കളിക്കാരെ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യാൻ പൂർണ്ണമായിട്ട് അവർ സഞ്ചരിച്ചിരുന്ന ആ ഒരു വാഹനത്തിനെതിരെ വലിയൊരു അറ്റാക്കാണ് അന്ന് അവിടുത്തെ ഭീകരവാദ സംഘടനകൾ നടത്തിയത്. അതിൽ എത്ര പ്രതികളെ പിടിച്ചു, എത്ര പേരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പാകിസ്ഥാനെ സാധിച്ചു. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ശ്രീലങ്കക്കാര് പിന്നെ പോയി തുടങ്ങിയത്. വലിയ രീതിയിലുള്ള മറ്റൊരു രാജ്യമായിരുന്നെങ്കിൽ
വലിയ രീതിയിലുള്ള ഒരു വിഷയം പാകിസ്ഥാൻ നേരിടേണ്ടി വന്നു. ദരിദ്ര രാഷ്ട്രമായിട്ടുള്ള ശ്രീലങ്ക ആയതിന്റെ പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അന്നൊരു പ്രശ്നമില്ലാതെ പോയത്. ശ്രീലങ്ക പോലെയുള്ള ഒരു രാജ്യം പിന്നീട് ഈ ചൈന അടക്കമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ മുന്നോട്ട് വന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ എന്താണോ ശ്രീലങ്ക അനുഭവിക്കുന്ന സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ, ആ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് തന്നെയാണ് പാകിസ്ഥാൻ മാറിയിരിക്കുന്നത്. ആ സ്ഥിതിയെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഇതുപോലുള്ള ഏറ്റവും വലിയ ടൂർണമെന്റുകൾ തങ്ങളുടെ രാജ്യത്ത് വെച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ പറയുന്നതായിരുന്നു. ഇതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു, ലോകകപ്പ്. ഭാരതം വേദിയായിട്ടുള്ള ലോകകപ്പ് ഉണ്ടായിരുന്നല്ലോ, ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്തിരുന്ന വിഷയം പാകിസ്ഥാനിൽ മാച്ച് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ മാച്ച് നടക്കുന്നതിന് മുന്നായിരുന്നു ശ്രീലങ്കയ്ക്ക് എതിരെ അല്ലെങ്കിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിനെതിരെ ഇതുപോലെ ഒരു ആക്രമണം നടന്നു. ഈ ആക്രമണം നടത്തിയതിനു ശേഷം യഥാർത്ഥത്തിൽ ഐ സി സിക്ക് അറിയാം പാകിസ്ഥാനിൽ ഒരു ടൂർണമെന്റ് നടത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന്. ബോളിന് പകരം ബോംബ് എറിയുന്ന ആളുകളാണ് തോന്നുന്നത്, കാരണം ഇവർക്ക് ചുട്ടേലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന ജിഹാദികളുടെ ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരിക്കലും മാറാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഇന്ത്യ അതിർത്തിയിൽ വന്നുകൊണ്ട് ഹസനലി എന്ന് പറയുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഒരു സമയത്ത് വന്ന് കാണിച്ചിരുന്ന അല്ലെങ്കിൽ ആക്രോശിച്ചിരുന്ന വിഷയം എന്തെല്ലാമാണെന്ന് ലോകത്തിൽ സോഷ്യൽ മീഡിയ നോക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അതുപോലെ ആക്രോശിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു ക്രിക്കറ്റ് മത്സര വേദി ഉണ്ടാക്കാൻ നിലവിലെ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അവിടെ നടത്താനുള്ള താല്പര്യം ഒരു കാരണവശാലും ഭാരതം കാണിക്കില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് വേണം നമ്മളിത് കാണാം. പക്ഷെ ഈ വിഷയത്തിൽ ഇപ്പോ പരസ്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഭാരതത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പറയുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു ഭീകരവാദി ഇവിടെ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കരുത്, അത് സമാധാന രീതിയിൽ പറഞ്ഞ് അതിനെ തിരുത്തണം, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. കേരളത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ, മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ച സമയത്ത് പറഞ്ഞ വിഷയമാണ്. എന്താ പറഞ്ഞത്? പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിച്ച സമയത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്രമം ഒന്നിന് പരിഹാരമല്ല, സമാധാനത്തിന്റെ വഴി തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഭീകരവാദികളോട് സമാധാനത്തിന്റെ മുഖമുദ്രയെടുക്കാനായിട്ട് നമ്മൾക്ക് തൽക്കാലം ഗാന്ധിജിയുടെ പടച്ചട്ടണിയാനുള്ള താല്പര്യമില്ല. ഇത് ക്ഷത്രിയന്മാരുടെ രാജ്യമാണ്, ഇവിടെ അടികൊണ്ടാൽ തിരിച്ചടിക്കും. ആ രീതിയിലേക്കുള്ള നിരവധി സംഭവ വികാസങ്ങൾ ഇനി ഭാരതത്തിൽ ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ഒരു തരത്തിലുമുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി എടുക്കണം. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ നേരിടുന്ന താല്പര്യക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ വെച്ചുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഈ മത്സരത്തിൽ ഭാരതം എന്തായാലും കളിക്കില്ല. കുരുപൊട്ടുന്ന ആൾക്കാർ കുരുപൊട്ടിക്കുക, റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നവർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുക, റോഡിലിറങ്ങി പ്രതിഷേധിച്ചവരുടെ നേതാക്കന്മാരൊക്കെ ഇന്ന് എവിടെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഒരു കാരണവശാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തിന് അനുകൂലമായിട്ടൊരു തീരുമാനം ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. വന്ദേ മാതരം, ജയ് ശ്രീരാം.